കേരള ഫയർ സർവീസസ് അസോസിയേഷൻ 41-ാമത് സ്ഥാപക ദിനാചരണം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു. ഫയർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശിഷ്ടമായ സേവനമാണ്, അതായത് വളരെ അവശ്യ സർവീസാണ് നമ്മുടെ ജീവനക്കാർ ഈ സമൂഹത്തിനും നമ്മുടെ നാട്ടിനും നൽകുന്നതെന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം ഒട്ടേറെ വിഷയങ്ങൾ ഏറ്റെടുത്ത് നന്നായിട്ട് അതിൻ്റെ ഫലം കണ്ട ഒരു സ്ഥലം കൂടിയാണ് ആറ്റിങ്ങൽ എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. കഴിഞ്ഞ 2010-15 വർഷത്തിലും ഞാൻ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഈ ഒത്തിരി പരിപാടികൾ പങ്കെടുത്ത ഒരാൾ കൂടിയാണ് ഞാൻ. എത്ര പ്രശ്നങ്ങളുണ്ടായാലും എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച കാര്യം ഉത്തരവാദിത്തത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി അത് വളരെ വലുതാണ്. അതിനുവേണ്ടി കൂടി തന്നെയാണ് നമ്മുടെ ജീവനക്കാർ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന പ്രവൃത്തികൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി മാത്രമല്ല ഒരു പൗരൻ എന്ന രീതിയിൽ കൂടി അവരുടെ കർത്തവ്യം അവർ നിർവഹിക്കുകയാണ്. അതിന് അവർ അഭിനന്ദിച്ചുകൊണ്ടും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുകയാണ്. കെഎഫ്എസ്എ മേഖലാ ട്രഷറർ മുഹമ്മദ് ഷെഫീഖ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കെഎഫ്എസ്എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ അജിത് കുമാർ മുഖ്യപ്രഭാഷകനായി. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസസ് അവാർഡ് കരസ്ഥമാക്കിയ ആറ്റിങ്ങൽ ഫയർ ആൻഡ് റെസ്ക്യൂ നിലയത്തിലെ ശ്രീരൂപ് കെ, നെടുമങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ നിലയത്തിലെ സി എസ് കുമാർലാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 9-ാം ശമ്പള കമ്മീഷൻ വരെ പോലീസിന് തുല്യമായിരുന്ന ശമ്പളാനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചു ലഭിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ജീവനക്കാരുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു. കെഎഫ്എസ്എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് RV ഗോപകുമാർ, ഫയർ സർവീസസ് മാഗസിൻ ചീഫ് എഡിറ്റർ രാജേന്ദ്രൻ നിയതി, കെഎഫ്എസ്എ മേഖലാ സെക്രട്ടറി ബൈജു, സജിത് ലാൽ എസ്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. February 17 കേരള ഫയർ സർവീസ് അസോസിയേഷൻ്റെ സ്ഥാപക ദിനമാണ്. സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് ഇന്നിപ്പോൾ ഈ ആറ്റിങ്ങൽ നടക്കുന്നത്. നമ്മുടെ സംഘടന രൂപീകരിച്ചിട്ട് 41 വർഷം തികയുകയാണ്. നമ്മുടെ ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കുറേ ആവശ്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് വലിയൊരു ഫണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വികസനത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫണ്ടുകൾ തന്നതിനുപരി ആ ഫണ്ടുകൾ ചെലവഴിക്കുന്ന കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വികസനത്തിന് വലിയൊരു സഹായകരമായിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ സംബന്ധിച്ചിടത്തോളം, സർവീസ് തുടങ്ങിയിടത്തല്ല നിൽക്കുന്നത്. ഇന്നിപ്പോൾ വൈവിധ്യമാർന്ന ഒട്ടേറെ മേഖലകളിൽ രക്ഷാപ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ചുരുക്കം പറഞ്ഞാൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സകലമാന രക്ഷാപ്രവർത്തനങ്ങൾക്കും ഓടിയെത്തേണ്ട ചുമതലയാണ് നമുക്ക് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി നിർവഹിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും റിസ്ക് പിടിച്ച ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് പോലീസിന് തുല്യമായിട്ട് ശമ്പളം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ശമ്പള കമ്മീഷൻ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അത് പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാര്യം ജീവനക്കാരെ മാനസികമായി പിന്നോട്ടടിപ്പിക്കുന്ന ഒരു സംഭവമാണ് 10-ാം ശമ്പള കമ്മീഷൻ ഉണ്ടായത്. അപ്പോൾ ഈ 11-ാം ശമ്പള കമ്മീഷൻ വരുമ്പോൾ അത് പരിഹരിക്കപ്പെടും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഒരു പ്രതീക്ഷ അസ്ഥാനത്തായത് ജീവനക്കാരുടെയിൽ കടുത്ത നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും അപകടം പിടിച്ച ജോലി ചെയ്യുന്ന സേന എന്ന നിലയിൽ അത് പരിഗണിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. HP News, ആറ്റിങ്ങൽ.